നിങ്ങൾ പീപ്പിൾ പ്ലീസർ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും എന്നെ സ്നേഹിക്കണം, അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണിവർ. ഇവർ ആരോടും നോ പറയാറില്ല, ആരെന്ത് ചെയ്താലും അതിനെ വിമർശിച്ചും എതിർത്തും സംസാരിക്കാറില്ല. അതിന് കാരണം എൻ്റെ പ്രീതി നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഭയമാണ്. ഈശോ അങ്ങനെ ആയിരുന്നില്ല. താൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് യഹൂദർക്ക് അലോസരമുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് അത് മാറ്റി പറയാൻ തയ്യാറാകുന്നില്ല. ഈശോ പറയുന്നത് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് അയക്കപ്പെട്ട പുത്രനാണ് ഞാൻ എന്നുള്ളതാണ്. അതേസമയം ഈശോയുടെ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, വിമർശിക്കപ്പെടുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ അവനോടുകൂടെ ഉള്ളവനല്ല. തൻ്റെ ഐഡന്റിറ്റി തന്നെ അവിടുന്ന് അയാൾ മാറ്റി പറയുകയാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ധാർമ്മികതയുടെ കാര്യത്തിലൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം എന്നുള്ള നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് മാറ്റി വയ്ക്കാതിരിക്കാം. നമുക്ക് പീപ്പിൾ പ്ലീസേഴ്സായി മനുഷ്യരുടെ പ്രീതി നേടാതെ ദൈവത്തിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ച് ജീവിക്കാം.